സ്വാഗതം ഇൻസൈറ്റിലേക്ക് ഒരിക്കൽ കൂടി നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നീറ്റിനെ കുറിച്ചാണ് നാഷണൽ എലിജിബിലിറ്റി ആൻഡ് എൻട്രൻസ് എക്സാം എൻട്രൻസ് ടെസ്റ്റ് നീറ്റിൻ്റെ ഫലം വന്നു ജൂൺ നാലാം തീയതി ഇന്ത്യയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്ന അന്ന് തന്നെയാണ് നീറ്റ് പരീക്ഷയുടെ ഫലവും വന്ന് നീറ്റ് പരീക്ഷ എന്ന് പറയുമ്പോൾ അത് എം ബി ബി എസ് ബി ഡി എസ് അങ്ങനെ തുടങ്ങിയുള്ള പലവിധ കോഴ്സുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് അവസരം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ദേശീയ തലത്തിൽ നടക്കുന്ന ടെസ്റ്റാണ് ഈ ടെസ്റ്റിനെ കുറിച്ച് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ ടെസ്റ്റ് ആരംഭിക്കുന്നത് അതിനു മുമ്പ് വിവിധ സംസ്ഥാനങ്ങൾ അവരുടേതായ ടെസ്റ്റ് നടത്തുക ഒക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അതിന് പകരം അതിനെ മാറ്റിക്കൊണ്ടാണ് രാജ്യ രാജ്യത്തെ മൊത്തത്തിൽ ഒരു എൻട്രൻസ് ടെസ്റ്റ് എലിജിബിലിറ്റി ആൻഡ് എൻട്രൻസ് ടെസ്റ്റായിട്ട് നീറ്റ് ആവിഷ്കരിക്കുന്നത് അന്നു മുതൽ തന്നെ നീറ്റിനെക്കുറിച്ച് പല വിധത്തിലുള്ള പരാതികൾ ഉയർന്നിരുന്നു പ്രധാനമായിട്ടും പരാതി ഉയർത്തിയ സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടാണ് നീറ്റ് എന്ന് പറയുന്നത് സമ്പന്നർക്ക് അഡ്മിഷൻ സമ്പന്നരുടെ സമ്പന്ന കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ കൂടുതൽ അവസരം നൽകുന്നതാണ് നീറ്റ് എന്നുള്ള വിമർശനം അന്ന് തന്നെ തമിഴ്നാട് ഉന്നയിച്ചിരുന്നു തമിഴ്നാട് നീറ്റിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു തമിഴ്നാട് നിയമസഭയിൽ പ്രമേയം പാസാക്കി അവരൊരു നിയമം കൊണ്ടുവന്നു ആ നിയമത്തെ ചൊല്ലി വലിയ കോൺട്രവേഴ്സിൻ്റെ ഇതൊക്കെ സംഭവിച്ചു ഇപ്പോൾ ഏറ്റവും അവസാനത്തെ നീറ്റിനെക്കുറിച്ച് ഉയർന്നിരിക്കുന്ന പരാതികൾ വ്യാപകമാണ് ഒന്ന് നീറ്റിൻ്റെ ചോദ്യപേപ്പർ നേരത്തെ തന്നെ ചോർന്നു എന്നുള്ളതാണ് ഒരു അലിഗേഷൻ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ റിസൾട്ടിൽ ഇങ്ങനെയുള്ള ഒരുപാട് അനോമലീസ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള പരാതികൾ ഉയരുന്നു അതിലേറ്റവും പ്രധാനം എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് മാർക്ക് നേടിയ കുട്ടികളുടെ എണ്ണം കഴിഞ്ഞ നീറ്റിൽ രണ്ടായിരുന്നത് ഇത്തവണ അറുപത്തിയേഴായിട്ട് ഉയർന്നിരിക്കുന്നു അതുപോലെ ഈ നീറ്റിൽ സമയം പരീക്ഷയ്ക്കെത്തിയ കുട്ടികൾക്ക് വേണ്ട വിധത്തിൽ അവരുടെ സമയം വിനിയോഗിക്കാൻ സാധിച്ചില്ല അതിന് സാങ്കേതിക തടസ്സങ്ങൾ മറ്റു തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് ഗ്രേസ് മാർക്ക് കൊടുക്കുന്നൊരു സംവിധാനം നീറ്റിൻ്റെ നീറ്റ് നടത്തുന്ന ഏജൻസി കൊണ്ടുവന്നു ഈ ഗ്രേസ് മാർക്കിൻ്റെ എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്നുള്ള സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല ഇങ്ങനെ ഗ്രേസ് മാർക്ക് കൊടുത്തു ഈ ഗ്രേസ് മാർക്ക് കൊടുക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്നുള്ള ക്വസ്റ്റ്യൻ ഉയരുന്നു അങ്ങനെ പല വിധത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നു ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളുമായിട്ട് കുട്ടികൾ കോടതികളെ സമീപിച്ചിരിക്കും ഇങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നീറ്റിനെ കുറിച്ചാണ് ഇന്ന് ഇൻസൈറ്റിൽ സംസാരിക്കുന്നത് നമുക്കൊപ്പം ഉള്ളത് ഡോക്ടർ എൻ സെബാസ്റ്റിനാണ് ജാമ്യാ മിലിയ സർവകലാശാല ഇൻ്റർനാഷണൽ റിലേഷൻസ് ആൻഡ് ഷ്യൻ സ്റ്റഡീസിലെ പ്രൊഫസറാണ് അദ്ദേഹം സ്വാഗതം ഇൻസൈറ്റിലേക്ക് ഇപ്പോ ഇപ്പൊ നീറ്റിനെ കുറിച്ച് വരുന്നിരിക്കുന്ന പരാതികൾ അത് എത്രത്തോളം യുക്തിസഹമാണ് എന്നാണ് താങ്കൾക്ക് തോന്നുന്നത് രാജ്യത്ത് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷ എന്നുള്ള നിലയിൽ നീറ്റ് പരീക്ഷ തുടക്കം മുതലേ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് അതായത് നീറ്റ് പരീക്ഷ കണ്ടക്ട് ചെയ്യുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും അവരുടെ പരീക്ഷാ രീതികളും പരീക്ഷയുടെ മാനദലിയ രീതിയിൽ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ കൂടെ വേണം നമ്മൾ ഇപ്പോഴത്തെ ഈ പ്രശ്നത്തെ കാണാൻ താങ്കൾ സൂചിപ്പിച്ച ആരോപണങ്ങൾ ഇതിനു മുമ്പും നീറ്റ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ആരോപണങ്ങളും കോടതി വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കോടതികൾ പോലും പലപ്പോഴും നീറ്റ് പരീക്ഷയിലെ ആൾമാറാട്ടവും മറ്റും പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് അതില് ഇത്തരം ആരോപണങ്ങളിൽ പലപ്പോഴും കഴമ്പുണ്ട് എന്നുള്ള കാര്യവും വ്യക്തമായിട്ടുള്ളതാണ് ഇത്തവണ പക്ഷേ വളരെ പ്രസക്തമായ ഒരു ആരോപണമാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് അതില് ആകെ ഈ പരീക്ഷ റിസൾട്ട് സംബന്ധമായിട്ട് അത് പ്രഖ്യാപിച്ച സമയവും അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് ഉയർന്നു വന്ന ആരോപണങ്ങളും റിസൾട്ടിനകത്ത് തന്നെ ഉണ്ടായ സംശയങ്ങളും ദുരൂഹതകൾ എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇത്തവണ വളരെ സജീവമായിട്ട് ഇപ്പൊ ചർച്ച ചെയ്യപ്പെടുക മുൻ വർഷങ്ങളിൽ ഉപരിയായിട്ട് ഈ ഏജൻസിയുടെയും പരീക്ഷയുടെയും പരീക്ഷാ രീതിയുടെയും നടത്തിപ്പിന്റെയും എല്ലാം വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലാണ് ഇത്തവണ ഈ പ്രശ്നം സജീവം ചർച്ചയിൽ വന്നിരിക്കുന്നത് താങ്കൾ സൂചിപ്പിച്ച ആരോപണങ്ങള് പ്രത്യക്ഷത്തില് നമുക്ക് ഈ ആരോപണങ്ങളില് കഴമ്പുണ്ട് എന്ന് തോന്നുന്ന രീതിയിലാണ് ഒരു സാമാന്യ യുക്തി ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരീക്ഷയില് അറുപത്തിയേഴ് വിദ്യാർത്ഥികൾ ഫുൾ മാർക്ക് നേടുന്നു അത് ഈ ഒരു എൻട്രൻസ് പരീക്ഷയുടെയും ചരിത്രത്തിൽ നിന്നും രീതിയിലാണ് മുൻ വർഷങ്ങളിൽ താങ്കൾ അത് വ്യക്തമായി തന്നെ പറഞ്ഞു രണ്ടോ മൂന്നോ വിദ്യാർത്ഥികളാണ് ഇത്രയും ഫുൾ സ്കോർ ചെയ്യുന്ന ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അതും ആ ഫുൾ സ്കോർ ചെയ്ത വിദ്യാർത്ഥികളില് വലിയൊരു വിഭാഗം ഒരു പ്രത്യേക സെന്ററിൽ പരീക്ഷ എഴുതിയവര് അവർക്ക് ഗ്രേസ് മാർക്ക് കിട്ടുന്നു ഇത് നമുക്കറിയാം ഈ നീറ്റ് പരീക്ഷയുടെ ഫലം വളരെയേറെ നിർണായകമാവുന്നതാണ് ഒരു കാര്യം ഇന്ത്യയിലെ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഡൽഹി എയിംസിൽ സീറ്റ് കിട്ടുക എന്നുള്ളതാണ് അത് നീറ്റ് പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന റാങ്കിൽ വരുന്ന വിദ്യാർത്ഥികൾക്കാണ് അത് കിട്ടുക അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജുകൾ കേന്ദ്ര സർവകലാശാലകളുടെ കീഴിലുള്ള മെഡിക്കൽ കോളേജുകള് സംസ്ഥാന സർവകലാശാലകളുടെ കീഴിലുള്ള മെഡിക്കൽ കോളേജുകൾ അത് സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ അടക്കം നീറ്റ് പരീക്ഷയുടെ സ്കോറിനെ ആശ്രയിച്ചാണല്ലോ അഡ്മിഷൻ നടക്കുക അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വളരെ മത്സര ബുദ്ധിയോടുകൂടെ വലിയ പ്രിപ്പറേഷൻസ് നടത്തി നടക്കുന്ന ഒരു പരീക്ഷയാണിത് അത് രാജ്യവ്യാപകമായിട്ട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ പരീക്ഷ എഴുതുന്നു തന്നെ മാസങ്ങളോളം വർഷങ്ങളോളം പ്രിപ്പയർ ചെയ്ത് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളാണ് സ്വാഭാവികമായും ആ പരീക്ഷയുടെ വിശ്വാസ്യത വളരെ വളരെ പ്രധാനമാണ് ഈ പരീക്ഷ കണ്ടക്ട് ചെയ്യുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഓട്ടോണമസ് ഏജൻസിയാണ് കേന്ദ്ര സർക്കാർ രൂപീകരിച്ച അതൊരു സെൽഫ് ഫൈനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്ത് എൻ ടി എ ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് നമുക്കറിയാം ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി അഡ്മിഷന്റെ സി യു ഇ ടി ടെസ്റ്റ് കുറെ വർഷങ്ങളായിട്ട് സി യു ഇ ടി കണ്ടക്ട് ചെയ്യുന്നത് എൻ ടി എ ആണ് അവർ പലപ്പോഴും അതിന്റെ റിസൾട്ട് ഒരുപാട് വൈകുന്നു അഡ്മിഷൻ വൈകുന്നു പരീക്ഷ നടത്തിപ്പ് സെന്ററുകൾ അവസാന നിമിഷം സെന്ററുകൾ മാറുന്നു വിദ്യാർത്ഥികളെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടുന്ന ഒന്ന് ആയി മാറി അതുപോലെ തന്നെ എൻ ഡി എ സംബന്ധിച്ചിപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു പ്രധാന ആരോപണം ഇതൊരു പ്രോഫിറ്റ് മേക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പരീക്ഷകൾ കണ്ടക്ട് ചെയ്യുക അതിൽ നിന്ന് ഫീസിൽ നിന്നും മറ്റ് വരുമാനം ഉണ്ടാക്കുക അങ്ങനെ ഒരു ലാഭം ഉണ്ടാക്കാൻ പ്രവർത്തിക്കുന്ന അതായത് കേന്ദ്ര സർക്കാരിൽ നിന്നോ മറ്റ് സർക്കാർ ഏജൻസിയിൽ നിന്നോ യാതൊരുതരം ഫണ്ടിങ്ങും ഇല്ലാതെ സ്വയം പ്രവർത്തിക്കുന്ന ഒരു ഏജൻസി ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഇത്തവണത്തെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഈ വലിയ ആരോപണം ഉയർന്നു വന്നത് ആരോപണത്തിന് പല തലങ്ങളിൽ ആരോപണം ഉയർന്നു വരുന്നുണ്ട് ഏറ്റവും ശക്തമായി ആരോപണം ഉയർത്തുകയും കേന്ദ്ര സർക്കാരിനെയും കോടതിയെയൊക്കെ സമീപിച്ചിരിക്കുന്നത് ജൂനിയർ ഡോക്ടേഴ്സിന്റെ ദേശീയ സംഘടനയാണ് അവര് പല പ്രശ്നങ്ങളും ഇതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അല്ല ഒന്ന് താങ്കൾ സൂചിപ്പിച്ച ഈ വിജയവുമായിട്ട് ബന്ധപ്പെട്ട ഈ ഫുൾ മാർക്ക് സ്കോർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടതും ഗ്രേസ് മാർക്ക് നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെയുള്ള ഉണ്ടായ ആരോപണങ്ങളാണ് ഒരു കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് ഒരു ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി നിശ്ചയിക്കപ്പെടുന്ന നിർണ്ണയിക്കപ്പെടുന്ന ഒരു പരീക്ഷയാണ് ക്ഷത്തെ രാജ്യത്ത് നടക്കുന്ന സിവിൽ സർവീസ് പരീക്ഷയെക്കാളും പ്രധാനപ്പെട്ട ഒരു പരീക്ഷ എന്ന് പറയാം കാരണം സിവിൽ സർവീസ് പരീക്ഷയില് സെലക്ട് ചെയ്യപ്പെടുന്ന ആളുകളുടെ എണ്ണവും ഒക്കെ വളരെ കുറവാണ് കമ്പയർ ടു ഇത് രാജ്യത്തെ ഏതാണ്ട് എൺപതിനായിരത്തോളം വരുന്ന മെഡിക്കൽ സീറ്റുകളിലേക്ക് പ്രവേശനത്തിന് വേണ്ടി നടത്തുന്ന ഒരു പരീക്ഷ അതുകൊണ്ട് തന്നെ അത് ഏറ്റവും സുതാര്യമായിരിക്കണം എല്ലാവിധ സംശയങ്ങൾക്കും അതീതമായിരിക്കണം കൃത്യമായിരിക്കണം എന്നുള്ളത് ഏറ്റവും മെറിറ്റ് ഉള്ള വിദ്യാർത്ഥി മാത്രം മുന്നോട്ട് വരുന്ന ഒന്നായിരിക്കണം എന്നുള്ളത് വ്യക്തമാണ് അപ്പൊ അതിൽ നടക്കുന്ന ഏതൊരു ചെറിയ പിഴവ് പോലും വലിയ രീതിയിൽ ഉള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും ആ ഒരു സാഹചര്യത്തിലാണ് ഈ ചർ ഈ പ്രശ്നത്തെ നമ്മൾ കാണേണ്ടത് ഇതൊരു നിലവിൽ നമുക്കിതിന്റെ വ്യ ഒരു വ്യക്തത വന്നിട്ടില്ല എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇത് ബോധപൂർവം ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ഒന്നാണോ അതോ യാദൃച്ഛികമായിട്ട് സംഭവിച്ചതാണോ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ ഈ ഒരു ഒരു സെൻടറിലെ വിദ്യാർത്ഥികൾ ഇത്രയേറെ മാർക്ക് സ്കോർ ചെയ്യുന്നതിലേക്ക് നയിച്ച സാഹചര്യം എന്താണ് ഗ്രേസ് മാർക്ക് കൊടുക്കുന്നതിൽ ഉള്ള അപാകതകൾ എന്താണ് ഇതേക്കുറിച്ചൊന്നും വളരെ വ്യക്തമായ ഒരു ധാരണ ഇതുവരെ ഉണ്ടായിട്ടില്ല കാരണം അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും തെളിവ് ശേഖരിക്കണം മറ്റ് നടപടികളും അതിൻ്റെ ഇറ്റ്സ് ഓൺ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല പക്ഷെ ഒരു സാധാരണ കാരൻ എന്നുള്ള രീതിയിൽ ഈ കാര്യങ്ങളെ മൊത്തത്തിൽ നോക്കിക്കാണുമ്പോൾ സംതിങ് ഈസ് റോങ് സംവെയർ എന്ന ഒരു ഒരു ധാരണയാണ് നമുക്ക് നമുക്കുള്ളത് എനിക്ക് തോന്നുന്നു ഏറെക്കുറെ രാജ്യത്ത് മൊത്തമായിട്ട് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളും അവരുടെ രക്ഷകർത്താക്കളും ഒക്കെ ഈ ഒരു ധാരണയിലെ ആണ് നിലവിലുള്ളത് ഇപ്പൊ കൂടുതൽ അന്വേഷണങ്ങൾ നടന്ന് തെളിയിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് ഇതിൽ പലതും എന്നാൽ പോലും വളരെ ഗൗരവമായ ഒരു വിഷയം തന്നെയാണിത് അതുപോലെ തന്നെ താങ്കൾ സൂചിപ്പിച്ച ഒരു കാര്യം ഈ പരീക്ഷയുടെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എൻ ഡി എ സംബന്ധിച്ച നിലവിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ആരോപണം സമയബന്ധിതമായി അവർക്ക് ഒരു പരീക്ഷയുടെയും റിസൾട്ട് പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതായിരുന്നു റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ ഈ ഈ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് അറിയാം നമ്മൾ അതിന്റെ ഒരു ഷെഡ്യൂൾ ചെയ്യുമ്പോഴേ റിസൾട്ട് ജൂൺ പതിനാലാം തീയതി റിസൾട്ട് പ്രഖ്യാപിക്കുമെന്ന് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ജൂൺ പതിമൂന്ന് വരെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നടത്തേണ്ട പ്രോസസ്സുകളെ ഷെഡ്യൂൾ ചെയ്തതിന് ശേഷമാണ് ജൂൺ പതിനാലാം തീയതി പരീക്ഷയുടെ റിസൾട്ട് പ്രഖ്യാപിക്കാൻ കഴിയുക അത് നമുക്കറിയാം പലപ്പോഴും നമ്മളുടെ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ലാസ്റ്റ് മൂമെന്റിൽ ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്തിട്ടാണ് അതിന്റെ ടാബുലേഷൻ എല്ലാം കംപ്ലീറ്റ് ആക്കുകയും അത് കൃത്യമായി യാതൊരുവിധ പിഴവുകളും ഇല്ലാതെയാണ് ഫലം പ്രസിദ്ധീകരിക്കുന്നത് ഉറപ്പുവരുത്തിയിട്ട് ചെയ്യുക അപ്പൊ സ്വാഭാവികമായും ഇത്രയേറെ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ ഒരു പരീക്ഷയുടെ റിസൾട്ട് ഏജൻസിക്ക് ഷെഡ്യൂൾ ചെയ്തതിലും പത്ത് ദിവസം മുമ്പേ പ്രഖ്യാപിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നതിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മാനിപ്പുലേഷൻസ് അതിൽ നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഡൈല്യൂഷൻസ് നടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട് കാരണം ഇത് ഏറെക്കുറെ അസാധ്യമായ കാര്യമാണ് പതിനാലാം തീയതി പരീക്ഷയുടെ റിസൾട്ട് പ്രഖ്യാപിക്കുമെന്ന് ഷെഡ്യൂൾ ചെയ്യുകയും അത് നാലാം തീയതി പ്രഖ്യാപിക്കുകയും എന്ന് പറയുന്നത് ഇത്രയും അധികം പ്രോസസ്സിങ്ങിലൂടെ കടന്നു പോകേണ്ട ഒരു പരീക്ഷയുടെ കാര്യത്തില് അത് ഒരു ഇട നൽകുന്ന കാര്യമാണ് അപ്പം എന്തെങ്കിലും ഇൻറ്റൻഷൻ ഉണ്ടോ ഇതിങ്ങനെ അതും നാലാം തീയതി എന്ന് പറയുന്നത് നമുക്കറിയാം ഏവരും ഒറ്റ നോക്കിയ ദേശീയ തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിക്കുന്ന ദിവസം അതിന്റെ കൗണ്ടിങ് നടക്കുന്ന ദിവസമാണ് ഈ നീറ്റ് എക്സാമിനേഷന്റെ ഫലവും വന്നത് ഇത് ബോധപൂർവം നാലാം തീയതി പ്രഖ്യാപിച്ച് എല്ലാ മീഡിയ അറ്റൻഷനും സർവത്ര ശ്രദ്ധയും ദേശീയ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്ക് മാറുന്ന ഒരു സാഹചര്യത്തിൽ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് പിന്നിൽ എന്തെങ്കിലും കൃത്യമായ വ്യക്തമായ ഉദ്ദേശങ്ങൾ ഉദ്ദേശങ്ങളുണ്ടായിരുന്നു എന്തെങ്കിലും കാര്യങ്ങൾ പൊതുജനം ഗൗരവമായി എടുക്കരുത് അവരെ ശ്രദ്ധയിൽപ്പെടരുത് പെടരുത് എന്ന് ഉദ്ദേശിച്ചിരുന്നെന്നുള്ള കാര്യങ്ങളെല്ലാം ഇപ്പം പരിശോധിക്കപ്പെടേണ്ടതുണ്ട് കാരണം ഇതൊരു വളരെ സ്വാഭാവികമായ ഒരു കാര്യം എന്ന് സാമാന്യ വ്യക്തിയുള്ള ഒരാൾക്ക് തോന്നുന്ന രീതിയിലല്ല ഇവിടെ കാര്യങ്ങൾ ഇപ്പം നടന്നിരിക്കുന്നത് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ചർച്ച നടക്കുന്നത് എനിക്ക് തോന്നുന്നു ഇതില് സംതിങ് ഈസ് റോങ് സംവെയർ എന്ന് തോന്നുന്ന രീതിയിലാണ് പക്ഷെ ഇപ്പൊ നമുക്കത് ഉറപ്പിച്ചു പറയാൻ സമയമായിട്ടില്ല കോണ്ടെക്സ്റ്റിൽ ഇപ്പോഴും ഉയർന്നു വന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് റൈറ്റ് ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അവരുടെ ഭാവിയെ കുറിച്ച് വലിയ ആശങ്കകളോടുകൂടി വലിയ തയ്യാറെടുപ്പുകളോടുകൂടി ഭാവിയെ കുറിച്ചുള്ള പ്രതീക്ഷകളുടെ അടിസ്ഥാനത്തിൽ ഒരു പരീക്ഷയാണ് നീറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന എലിമെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ ഒന്ന് ഇതിൻ്റെ പ്രോസ്പെക്ടസ് പുറത്തിറക്കുമ്പോൾ ഗ്രേസ് മാർക്ക് എന്ന് പറയുന്നൊരു എലിമെൻറ്റിനെ കുറിച്ച് പരാമർശിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല എന്നാണ് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ പരാതിയുമായി വരുന്ന വിദ്യാർത്ഥികൾ പറയുന്നത് ഈ ഗ്രേസ് മാർക്ക് എങ്ങനെ കൊടുത്തു എന്താണ് അതിൻ്റെ ഫോർമുല എന്താണ് അതിൻ്റെ മാനദണ്ഡം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളുണ്ട് അതിന് എൻ ടി എ പറയുന്നൊരു ആർഗ്യുമെൻ്റ് രണ്ടായിരത്തി പതിനെട്ടിലെ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഗ്രേസ് മാർക്ക് അനുവദിക്കാൻ തീരുമാനിച്ചത് എന്നാണ് എൻ ടി എ വിശദീകരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ സുപ്രീം കോടതി വിധി ക്ലാറ്റ് എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്താണ് അതായത് രാജ്യത്തെ നിയമ പഠനവുമായി ബന്ധപ്പെട്ട് എൽ എൽ ബി എൽ എൽ എം തുടങ്ങിയ കോഴ്സുകളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പരീക്ഷയാണ് ക്ലാറ്റ് അത് ഓൺലൈനായിട്ട് നടത്തുന്ന പരീക്ഷയാണ് അതിൽ ഉണ്ടാകുന്ന സാങ്കേതിക ബുദ്ധിമുട്ടുകൾ അതിന് വരുന്ന സമയനഷ്ടം ഇപ്പോൾ ഓൺലൈനായിട്ട് നടത്തുകയെന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിലാണ് നടത്തുക അപ്പോൾ ലോഗിൻ ചെയ്യുന്നതിന് എടുക്കുന്ന സമയം നെറ്റ് കണക്റ്റിവിറ്റിയുടെ ബുദ്ധിമുട്ടുകൾ യു പി എസ്സിന് ഉണ്ടാകുന്ന തകരാറ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ ഇത് ഇതൊക്കെ ഉണ്ടാകുന്ന സമയനഷ്ടം കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ അവിടെ സാധിക്കും അതിനാണ് ഗ്രേസ് മാർക്ക് കൊടുക്കാൻ രണ്ടായിരത്തി പതിനെട്ടിൽ അങ്ങനെ തടസ്സങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആൻസർ പരിശോധിച്ച് ആൻസർ ചെയ്യാനുള്ള കേപ്പബിലിറ്റി കൂടെ അനലൈസ് ചെയ്തുകൊണ്ട് സമയനഷ്ടം മൂലം ആ വിദ്യാർത്ഥിക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ അതിന് ഗ്രേസ് മാർക്ക് കൊടുക്കുക എന്നുള്ള ഉത്തരവ് രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീം കോടതി പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എൻ ടി എ ഈ നീറ്റ് എക്സാമിൽ ഗ്രേസ് മാർക്ക് കൊടുക്കുന്നത് ഈ നീറ്റ് എക്സാം ആണെങ്കിൽ ഓഫ്ലൈനായിട്ട് നടത്തുന്നതാണ് അവിടെ എങ്ങനെയാണ് ഈ സമയനഷ്ടം നമ്മൾ കണക്കാക്കുക സാങ്കേതിക പ്രയാസങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പം ഇതിൻ്റെ ട്രാൻസ്പെറൻസിയെക്കുറിച്ചുള്ളൊരു ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ടതല്ലേ ഈ ഘട്ടത്തിൽ തീർച്ചയായും അത് ഈ സമയനഷ്ടം എന്ന് പറയുന്നത് തന്നെ അത് നമുക്ക് പല രീതിയിൽ അതിനെ കാണാൻ കഴിയും ഒന്ന് താങ്കൾ സൂചിപ്പിച്ച പോലെ നീറ്റ് എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഇത്തരം ഒരു സാഹചര്യത്തിൽ ഗ്രേസ് മാർക്ക് കൊടുക്കാമോ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മാനദണ്ഡം എന്തായിരിക്കണം ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും ഇതുവരെ യാതൊരു തരത്തിലുള്ള ചർച്ചകളോ തീരുമാനങ്ങളോ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഗ്രേസ് മാർക്ക് കൊടുത്തത് ചോദ്യം ചെയ്യപ്പെടാവുന്നതാണ് രണ്ടാമത്തെ ഒരു പ്രശ്നം നമുക്ക് അറിയാം ഈ ഗ്രേസ് മാർക്ക് കൊടുക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്കൊരു ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യാനും കഴിയും അതും നമ്മൾ കാണേണ്ടതാണ് ഇത്തരം പ്രധാനപ്പെട്ട ഒരു പരീക്ഷയില് ഏതെങ്കിലും ഒരു സെന്ററില് വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കാം കൊടുക്കാൻ വേണ്ടി വേണമെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം നമ്മ അത് സ്വാഭാവികമായിട്ടും അതിലൊരു പ്രശ്നമാണ് പിന്നെ ഈ ഗ്രേസ് മാർക്ക് കൊടുക്കുന്നതിന് സുപ്രീം കോടതി തന്നെ പറയുന്ന മാനദണ്ഡങ്ങൾ തന്നെ വേണ്ടത്ര കൂടി പഠനങ്ങൾ നടത്തിയതിനു ശേഷമാണോ എന്ന് നമ്മൾ ചോദ്യങ്ങൾ ഉയർത്തേണ്ട ഒരു സമയമായിട്ടുണ്ട് അതെന്തായാലും അതൊരു ആ ഒരു സാങ്കേതികത നിൽക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പരീക്ഷയുടെ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് വലിയ രീതിയിലുള്ള മനുഷ്യാധ്വാനവും മുതൽ മുടക്കും എന്ന് വേണ്ട വലിയ രീതിയിലുള്ള എഫേർട്ട് ഇതിന് പിന്നിലുണ്ട് അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം നൂറ്റൊന്ന് ശതമാനം ട്രാൻസ്പെറൻ്റ് ആയിട്ട് നടത്തേണ്ട ഒരു വിഷയത്തിൽ പല കാര്യങ്ങളും ഏജൻസി മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം അത് സുപ്രീം കോടതി തന്നെ പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഏത് പരീക്ഷയായാലും ആ പരീക്ഷ സംബന്ധമായ എല്ലാ കാര്യങ്ങളും പ്രോസ്പെക്ടസിൽ വളരെ കൃത്യമായും വ്യക്തമായും നൽകിയിരിക്കണം പ്രോസ്പെക്ടസിൽ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കാര്യവും പിന്നീട് ചെയ്യാൻ പാടില്ല ഇത് പല തവണ കോടതി വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് അത് ഫീസ് അടക്കം പ്രോസ്പെക്ടസിൽ കൃത്യമായും രേഖപ്പെടുത്തിയിരിക്കണം പ്രോസ്പെക്ടസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യാതൊന്നും ഉണ്ടാവാൻ പാടില്ല റിസർവേഷൻ്റെ കാര്യമായാലും ഫീസ് കാര്യമായാലും സീറ്റുകളുടെ എണ്ണം തുടങ്ങി കട്ട് ഓഫ് മാർക്ക് ഉണ്ടെങ്കിൽ അത് തുടങ്ങി ഇത്തരം കാര്യങ്ങളിലെല്ലാം വളരെ കൃത്യമായ മിനിമം എലിജിബിലിറ്റി എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കണം ആ പ്രോസ്പെക്ടസ് ആയിരിക്കണം അതിൻ്റെ ഒരു അടിസ്ഥാന മാനദണ്ഡം ഇപ്പം ഇതിൽ വന്നിരിക്കുന്നൊരു പ്രശ്നം ഗ്രേസ് മാർക്ക് സംബന്ധമായ കാര്യങ്ങൾ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു ആരോപണം അത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ആരോപണമാണ് ഒരു പോയിന്റ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ അന്വേഷണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല തലത്തിൽ നടക്കുന്ന അന്വേഷണങ്ങളുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തത വരും പക്ഷെ നമുക്ക് സംശയിക്കാവുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് കാരണം ഈ പരീക്ഷയിൽ പലതരത്തിലുള്ള ഇടപെടലുകൾ ബാഹ്യ ഇടപെടലുകൾ നടക്കാനുള്ള സാധ്യതകളുണ്ട് ഇത് എൻട്രൻസ് കോച്ചിങ് സെന്ററുകളുടെ ഇടപെടലുകൾ അത് ചോദ്യപേപ്പറുകൾ ചോരാനുള്ള സാധ്യതകൾ നമുക്കറിയാം നമുക്ക് രാജ്യത്ത് ഈ ചോദ്യ പേപ്പറുകൾ ചോരുക എന്നൊന്നും പറയുന്നത് ആദ്യത്തെ കാര്യമോ അപൂർവമായി സംഭവിക്കുന്നതൊന്നുമല്ല സിവിൽ സർവീസ് പരീക്ഷയുടേതടക്കം ചോദ്യപേപ്പറുകൾ ചോർന്നിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ സാധ്യതകള് തള്ളിക്കളയാനാവില്ല ഈ ഉദ്യോഗാർത്ഥികള് ഈ പരീക്ഷാർത്ഥികള് പരീക്ഷ എഴുതിയവര് മുന്നോട്ട് വെക്കുന്ന ആശങ്കകള് സംശയങ്ങള് അവരുടെ പരാതികള് അവരുത്തുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം വളരെ ഗൗരവമായി തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ് ഒരു സംശയത്തിനും ഇടനൽകാത്ത രീതിയിൽ കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഒരു മറുപടി ഒരു തീരുമാനം ഉണ്ടാവേണ്ടതാണ് അതുണ്ടാവുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ കാരണം ഇത് ചെറിയ ഒരു കാര്യമായിട്ട് അല്ലെങ്കിൽ കേവലം ഒരു വിശദീകരണത്തിൽ അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് കാണാൻ കഴിയില്ല ഇത് ഒരു ഒരു കാര്യം രണ്ടാമത് നീറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ലാർജർ ഇഷ്യൂസ് ഉണ്ട് നീറ്റ് പരീക്ഷ തുടക്കം മുതലേ റേസ് ഇത്തവണയും അത് ശക്തമായി മുന്നോട്ട് വന്നിട്ടുണ്ട് ഞാൻ ഞാൻ ആ വരാം ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് ആ ലാർജർ ഇഷ്യൂലേക്ക് വരാം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ സൂചിപ്പിച്ചല്ലോ ഇപ്പോ ഗ്രേസ് മാർക്ക് കൊടുക്കാൻ പാകത്തുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടാം എന്നുള്ളൊരു കാര്യം പറഞ്ഞല്ലോ ഈ പരാതി ഉന്നയിക്കുന്ന ആളുകൾ ഈ ഗ്രേസ് മാർക്ക് കൊടുത്തത് തന്നെ ചില പർട്ടിക്കുലർ ഏരിയയിൽപ്പെടുന്ന എക്സാം സെൻറ്റേഴ്സിൽ പരീക്ഷ എഴുതിയവർക്ക് മാത്രമാണ് ഗ്രേസ് മാർക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളൊരു അലിഗേഷൻ ഉന്നയിക്കുന്നുണ്ട് ദാറ്റ് മീൻസ് അങ്ങനെയുള്ള ഏരിയയിൽ ഗ്രേസ് മാർക്ക് കൊടുക്കാൻ പാകത്തിനൊരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ സാധ്യമാവുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അതെ അത് സാധ്യമാണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ ഗ്രേസ് മാർക്കിന്റെ ഒരു സാധ്യത പ്രോസ്പെക്ടസിൽ ഇത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു സാധ്യത ചിലർക്കെങ്കിലും മുൻകൂട്ടി അറിയാമായിരുന്നിരിക്കാം അത് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അവിടെ നടന്നിട്ടുണ്ടാവാം അതൊരു സാധ്യതയാണ് ഒന്ന് രണ്ടാമത് ഈ ഗ്രേസ് മാർക്കിനെ കുറിച്ച് പലർക്കും അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അത് കിട്ടാൻ യോഗ്യരുണ്ടായിരുന്ന പല സെന്ററുകളിലും വിദ്യാർത്ഥികൾക്ക് അത് കിട്ടിയില്ല എന്നുള്ളതും ഒരു ആരോപണം വരുന്നുണ്ട് അപ്പൊ ഈ ഗ്രേസ് മാർക്ക് പോലും ഒരു പെർട്ടിക്കുലർ സ്ഥലത്തെ ആളുകൾക്ക് മാത്രമായി കൊടുക്കുന്ന ഒരു സാഹചര്യം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് വളരെ ഗൗരവമായി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ അതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടന്നിട്ടുണ്ടോ കാരണം ഈ ഇതിലൊരു പ്രധാന പ്രശ്നം ഈ എയിംസിൽ അഡ്മിഷൻ കിട്ടാൻ പോകുന്ന ബഹുപൂരിഭാഗം വിദ്യാർത്ഥികളും ഈ ഗ്രേസ് മാർഗിന്റെ ആനുകൂല്യം കിട്ടിയവരും അതുപോലെ തന്നെ ഈ പെർട്ടിക്കുലർ സെന്ററുകളിലൊക്കെ പരീക്ഷ എഴുതിയവരുമാണ് അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് വളരെ പ്രധാനമാണ് ഈ നീറ്റ് പരീക്ഷയിലടക്കം ആൾമാറാട്ടം എന്നുള്ളത് വളരെ വ്യാപകമായി നടക്കുന്ന ഒരു കാര്യമാണ് ഏറെ കേസുകൾ ഇത്തവണയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു നമുക്കറിയാം എല്ലാ ആൾമാറാട്ടവും പിടിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ് കാരണം ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള മേൽ പ്രാക്ടീസും ഇത് പൂർണമായും ഇത് കണ്ടക്ട് ചെയ്യുന്നവരുടെ അറിവോടുകൂടിയാണ് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും ചില കാര്യങ്ങളിലെങ്കിലും വേണ്ടത്ര ജാഗ്രത ഏജൻസി നടത്തുന്നുണ്ടോ ഞാൻ പറയാൻ കാരണം ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അവരുടെ മുമ്പില് ഉള്ള ഒരു പ്രശ്നം ഈ പരീക്ഷകൾ നടത്തുക അതൊരു സ്വയം പര്യാപ്തമായി മാറുക അതിൽ നിന്ന് പരമാവധി ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇത് ചർച്ച ചെയ്യപ്പെട്ടു ഒരു കാര്യമാണ് ഇത്ര വേണ്ടത്ര സൗകര്യങ്ങളില്ലാതെയും ഒക്കെ പല പരീക്ഷാ സെന്ററുകളും പരീക്ഷാ സെന്ററുകൾ വേണ്ടത്ര ഇത്തവണ ഡൽഹിയിൽ പരീക്ഷ എഴുതിയ ഒരു വിദ്യാർത്ഥിനി എന്നോട് പറഞ്ഞത് ഏതോ ഒരു ഇന്റീരിയർ വില്ലേജിലെ ഒരു സാധാരണ സ്കൂളിലാണ് പരീക്ഷാ സെന്റർ കിട്ടിയത് അത്രേ എന്നാൽ നഗരത്തിലെ എല്ലാവിധ കൂടിയ വലിയ സ്കൂളുകൾ ഉള്ളപ്പോഴാണ് ഈ ഇന്റീരിയർ സെന്ററുകൾ ഇന്റീരിയർ ഏരിയയിലെ സാധാരണ മുനിസിപ്പാലിറ്റി സ്കൂളുകളിലൊക്കെ പരീക്ഷാ സെന്ററുകൾ അനുവദിക്കുന്നുണ്ട് ആ സെന്ററുകളിൽ നമുക്കറിയാം പലപ്പോഴും ഇത്തരത്തിലുള്ള പല പരിമിതികളും ഉണ്ടാകും കണക്ടിവിറ്റിയുടെ ഉണ്ടാകും പ്രോപ്പർ ആയിട്ടുള്ള സിറ്റിംഗ് അറേഞ്ച്മെന്റ്സിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്തുകൊണ്ടാണ് എൻ ടി എ അത്തരം സ്ഥലങ്ങൾ തേടി പോകുന്നുണ്ട് എന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം കൂടി ഇതാണ് അവരെ ഏറ്റവും കുറഞ്ഞ ചെലവില് ഏറ്റവും എഫക്റ്റീവായി പരീക്ഷ നടത്തുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഏറ്റവും കുറഞ്ഞ ചിലവിൽ പരീക്ഷ നടത്താൻ ഉള്ള സാധ്യതകൾ തേടി പോകുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകാം പിന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാഹചര്യം ക്രിയേറ്റ് ചെയ്യാനും കഴിയുമെന്നുള്ളതാണ് ഇതൊരു പ്രധാന വിഷയം തന്നെ ആണ് ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണത് റൈറ്റ് ഇതിൻ്റെ ഒരു ലാർജർ പെർസ്പെക്റ്റീവിലേക്ക് വന്നാലേ ഈ ലാർജർ പെർസ്പെക്റ്റീവ് ആദ്യമായിട്ടൊരു പക്ഷെ ഉന്നയിച്ചത് തമിഴ്നാടാണ് നീറ്റ് എന്ന് പറയുന്ന സംവിധാനം രണ്ടായിരത്തി പതിമൂന്നിൽ വന്നപ്പോൾ തന്നെ തമിഴ്നാട്ടിലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ വിഷയം ഉന്നയിച്ചിരുന്നു അതായത് ഇത്തരമൊരു സമ്പ്രദായത്തിൽ എം ബി ബി എസ് അടക്കമുള്ള കോഴ്സുകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുള്ളത് കുറെക്കൂടെ സാമ്പത്തിക ശേഷി ഉള്ള ആളുകളാണ് പാവപ്പെട്ട ആളുകൾ പിന്തള്ളപ്പെട്ട് പോകാനാണ് സാധ്യത അതുകൊണ്ട് ഇത്തരം പരീക്ഷാ സമ്പ്രദായമല്ല വേണ്ടത് എന്നുള്ളൊരു വിമർശനം അവർ അന്നേ ഉന്നയിച്ചിരുന്നു അവരത് തുടർച്ചയായിട്ട് അത് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു പ്രതിഫലനം കൂടെ ഇപ്പോഴുണ്ടോ അല്ലെങ്കിൽ ആ ലാർജർ പേസ്പെക്റ്റീവ് കുറേക്കൂടെ ഗൗരവത്തോടെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതല്ലേ തീർച്ചയായും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണത് പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഒരു സാമൂഹ്യ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഒരു ഡൈവേഴ്സിറ്റിയിൽ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു പ്രധാന പ്രശ്നം തന്നെയാണ് നമുക്കറിയാം ഇന്ന് ഈ നീറ്റ് പരീക്ഷ പാസ്സാകണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് അതിനുവേണ്ടി പരിശ്രമിച്ച് അതിനുവേണ്ടി വർഷങ്ങൾ സ്പെൻഡ് ചെയ്ത് എങ്കിൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ സാധ്യമാവുള്ളൂ രണ്ട് വശം സെക്കൻഡ് ഒന്ന് ഇതിന്റെ ഒരു സാമ്പത്തിക വശമുണ്ട് നമുക്കൊരു ഇന്ത്യയിലെ ഒരു ഒരു ലോവർ മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ഒരാൾക്ക് പോലും സ്വപ്നം കാണാൻ കഴിയാത്ത രീതിയിലാണ് ആ പരീക്ഷയുടെ ഒരു സ്ട്രക്ചർ രൂപപ്പെടുത്തിയിരിക്കുന്നത് മുമ്പ് സംസ്ഥാനങ്ങൾ പരീക്ഷ നടത്തുമ്പോഴും അങ്ങനെ ആയിരുന്നില്ല എന്നൊന്നും തീർത്ത് പറയാൻ കഴിയില്ല അപ്പോൾ പോലും ഈ ഒരു പ്രാദേശികമായിട്ടുള്ള ഇംബാലൻസ് ഒരു പരിധി വരെ അഡ്രസ് ചെയ്യപ്പെടുമായിരുന്നു ഇതൊക്കെ മാത്രമല്ല സംസ്ഥാനത്തെ പ്രത്യേകമായിട്ടുള്ള റിസർവേഷൻ പാറ്റേൺസും സംസ്ഥാന സിലബസിന് സംസ്ഥാനങ്ങളിലെ പരീക്ഷകളിൽ നടത്തുന്ന ഒരു പ്രാധാന്യവും എല്ലാം ചേർത്ത് എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ലാർജർ സോഷ്യൽ വാട്ട് ഈസ് എ അണ്ടർസ്റ്റാൻഡിംഗ് ആ പരീക്ഷയില് ഉണ്ടാകാറുണ്ടായിരുന്നു പക്ഷെ നീറ്റ് പരീക്ഷ വളരെ ഒരു വളരെ സാങ്കേതികമായി നടത്തപ്പെടുന്ന ഒരു പരീക്ഷ ഏറ്റവും കഠിനമായ ചോദ്യങ്ങൾ വെച്ച് ഏറ്റവും മികച്ച എന്ന് പറയുമ്പോൾ ആ രീതിയിൽ ട്രെയിനിങ് ലഭ്യമായ ഒരു വിദ്യാർത്ഥിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ് ആ പരീക്ഷ അപ്പൊ വളരെ ഒരു ശതമാനമോ രണ്ട് ശതമാനമോ വിദ്യാർത്ഥികൾ മാത്രമാണ് അതിന് പുറമേ ഈ പരീക്ഷ പാസ്സായി വരുന്നവരെ അപ്പൊ നമുക്കറിയാം ഒരു തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് അല്ലെങ്കിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം വിദ്യാർത്ഥികളും നീറ്റ് പരീക്ഷ പാസ്സാകുന്ന വിദ്യാർത്ഥികളും ഈ പറഞ്ഞ ലക്ഷങ്ങൾ ചെലവഴിച്ച് അതിനു വേണ്ടിയുള്ള കോച്ചിങ്ങും ട്രെയിനിങ്ങും ഒക്കെ നേടിയതിനു ശേഷം പരീക്ഷയ്ക്ക് പോകുന്നവരാണ് ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാല് ഈ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ പരീക്ഷ ഏറെക്കുറെ അപ്രാപ്യമാണ് എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഇപ്പം കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഇപ്പൊ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങൾ ഉയർത്തുന്ന വലിയൊരു ചോദ്യമുണ്ട് ഇപ്പം അവരുടെ സംസ്ഥാനത്ത് ആയിട്ടുള്ള മെഡിക്കൽ സീറ്റുകളിലേക്ക് പോലും ആവശ്യമായ വിദ്യാർത്ഥികള് അവരുടെ സംസ്ഥാനത്ത് നിന്ന് ഇത് സ്കോറ് പരീക്ഷ പാസായി വരാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമാണ് അത് തമിഴ്നാട്ടിലെ കുട്ടികൾ ബുദ്ധിപരമായും വിദ്യാഭ്യാസപരമായും അവര് പിന്നിൽ നിൽക്കുന്നതുകൊണ്ടല്ല ആ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ ഒരു പ്രത്യേകത അതാണ് അത് കേരളത്തിൽ നമ്മളുടേതായിട്ടുള്ള ഒരു ഒരു എജ്യൂക്കേഷൻ കൾച്ചറും ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തതുണ്ട് അതിന് സംസ്ഥാന സർക്കാർ എപ്പോഴും ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അത് മറ്റു പല സംസ്ഥാനങ്ങളിലും ഇതുണ്ട് മഹാരാഷ്ട്ര ഇപ്പം മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാന പ്രശ്നം ഇതാണ് ഒരു ചെറിയ വിഭാഗം വിദ്യാർത്ഥികള് അത് അർബൻ അപ്പർ മിഡിൽ ക്ലാസ് ആൻഡ് എലിയ് ക്ലാസ് പെടുന്ന വിദ്യാർത്ഥികൾ അവര് കാസ്റ്റ് അപ്പർ കാസ്റ്റ് അപ്പർ ക്ലാസ് അർബൻ യുനോ എഡ്യൂക്കേറ്റഡ് എന്നൊക്കെ പറയാവുന്ന ഒരു വിദ്യാർത്ഥി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ പരീക്ഷ താരതമ്യേന എളുപ്പമാണ് അവരുടെ ഒരു സോഷ്യൽ ക്യാപിറ്റലിനനുസരിച്ചുള്ള ഒരു എക്സാം സിസ്റ്റമായിട്ടാണ് അത് രൂപപ്പെട്ടു വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സെൻട്രലൈസേഷനും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ലാർജർ സോഷ്യൽ ഇംപ്ലിക്കേഷൻസ് വളരെ വലുതാണ് നമുക്കറിയാം നമ്മളുടെ നാട്ടില് ഹെൽത്ത് സേവനങ്ങൾ ഏറെ ആവശ്യമുള്ള ഗ്രാമീണ മേഖലകളിലൊക്കെ അതിനുള്ള സ സാഹചര്യങ്ങളും സംവിധാനങ്ങളും എത്തിപ്പെടുന്നില്ല എന്നുള്ള ഒരു വലിയ പ്രശ്നമുണ്ട് അതും നമ്മൾ ഈ ഒരു സോഷ്യൽ റിയാലിറ്റീസുമായിട്ട് ബന്ധപ്പെടുത്തി വേണം കാണാൻ അതുകൊണ്ട് തന്നെ തമിഴ്നാട് മുന്നോട്ട് വെക്കുന്ന ആശങ്ക പ്രശ്നം വളരെ ഗൗരവമായിട്ട് സമീപിക്കേണ്ട ഒരു പ്രശ്നമാണ് ഇത് വെറും ഒരു ജസ്റ്റ് ഒരു ക്വാളിറ്റിയുടെയോ ആ മെറിറ്റിന്റെയോ മാത്രം വിഷയം രാജ്യത്തിന്റെ പുരോഗതിക്ക് രാജ്യം മുന്നോട്ട് നോക്കുമ്പോൾ വാ ടൈപ്പ് ഓഫ് ഹെൽത്ത് പ്രൊഫഷണൽസ് ദാറ്റ് വി വാണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട് അതിന് അതിന് അത് നമ്മളുടെ ലാർജർ സോഷ്യൽ കൺസേൺസും ഹെൽത്ത് റിക്വയർമെന്റ്സിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹെൽത്ത് പ്രൊഫഷണൽസിനെ വേണം നമ്മൾ രൂപപ്പെടുത്തിയെടുക്കാൻ അതിനകത്ത് തന്നെ ഒരു സോഷ്യൽ ഒരു ഇൻക്ലൂസീവ് സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള എല്ലാ പ്രാദേശികമായിട്ടും അത് കേവലം എന്താണ് ജസ്റ്റ് കാസ്റ്റ് എന്നുള്ള ഒരു ഇതിനപ്പുറത്തേക്ക് അതിൻ്റെ റീജിയണൽ ഇംബാല ഇംബാലൻസിനെ അഡ്രസ് ചെയ്യാൻ പറ്റുന്ന ജെൻഡർ ഇംബാലൻസിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന കാസ്റ്റ് ആൻഡ് ക്ലാസ് ഇംബാലൻസിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഇതിനെല്ലാം അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫോർമുല വേണം ഈ കാര്യത്തിലൊക്കെ രൂപപ്പെടുത്തി എടുക്കാൻ പക്ഷെ നിലവിലുള്ള സാഹചര്യം ഒട്ടും പ്രതീക്ഷാജനകമല്ല എന്ന് തന്നെ പറയേണ്ടി വരും എനിക്ക് തോന്നുന്നു തമിഴ്നാട് അടക്കം മഹാരാഷ്ട്ര അടക്കം ശക്തമായി ഇപ്പം ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ഒരു വാദം മറ്റു പല സംസ്ഥാനങ്ങളും ഇനി മുന്നോട്ട് കൊണ്ടുവരും അതിൻ്റെ ഭാഗമായി ഇതിലെല്ലാം ഒരു വലിയ രീതിയിലുള്ള പുനഃപരിശോധന നടത്തേണ്ടത് ആവശ്യമാണ് എന്ന ഒരു സാഹചര്യം രൂപപ്പെടുന്നത് ഇപ്പൊ നിലവില് ഇപ്പൊ ഉയർത്തു ഉയർന്നു വന്നിരിക്കുന്ന പ്രശ്നങ്ങളെ അടിയന്തരമായി അഡ്രസ് ചെയ്യപ്പെടേണ്ടതുണ്ട് അത് പരീക്ഷയുടെ സുതാര്യതയുമായി ബന്ധപ്പെട്ട് ആ പരീക്ഷയുടെ മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ട് പരീക്ഷയുടെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട് ഇപ്പം ഉയർന്നു വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ അടിയന്തിരമായി അഡ്രസ് ചെയ്യപ്പെടുന്നതിനോടൊപ്പം തന്നെ ഇത് മായി ബന്ധപ്പെട്ട് വർഷങ്ങളായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ലാർജർ ഇഷ്യൂസും ചർച്ചയിലേക്ക് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് അത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രയോജനകരമായ ഗുണകരമായ ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ഗ്രൂപ്പിനെ രൂപപ്പെടുത്തി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലാർജർ ഇൻക്ലൂസീവ് അക്കോമഡേറ്റീവ് ആൻഡ് എ അഡ്രസ്സിങ് ദി സോഷ്യൽ റിയാലിറ്റീസ് ഓഫ് ദിസ് കൺട്രി ആ രീതിയിലുള്ള ഒരു പോളിസി ആണ് നമ്മൾ മെഡിക്കൽ അഡ്മിഷനിൽ ഫോളോ ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം റൈറ്റ് നമ്മളിതിന് കുറച്ചുകൂടെ വിശാലമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ കോൺടാക്സ്റ്റിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ഇപ്പോൾ ഒരു രാജ്യം ഒരു നിയമം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നൊക്കെ ഇപ്പോൾ കേൾക്കാൻ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേൾക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു രാജ്യം ഒരു എൻട്രൻസ് എന്നുള്ള സംവിധാനത്തിലേക്ക് നമ്മൾ മാറിയിരുന്നു അപ്പോൾ ഈ ഒരു രാജ്യം ഒരു എൻട്രൻസ് എന്നൊക്കെ പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുന്ന അത് അത് എത്രത്തോളം സോഷ്യൽ ജസ്റ്റിസിനോട് കടപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അത് എത്രത്തോളം ഒരു റെപ്രസെൻറ്റേറ്റീവാണ് ഇത്തരം വിശ് കുറച്ചൂടെ ലാർജർ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഈ ക്രമക്കേടുകൾ അല്ലെങ്കിൽ ഗ്രേസ് മാർക്ക് ഇത്തരം സാങ്കേതിക പ്രശ്നങ്ങൾക്കൊപ്പം കുറച്ചുകൂടെ വിശാലമായ കാര്യങ്ങൾ കൂടെ നമ്മൾ ഈ നീറ്റ് പോലെയുള്ള കാര്യങ്ങളിൽ പരിശോധിക്കേണ്ടി വരും തീർച്ചയായും അത് ഒരു സംശയമില്ല നീറ്റ് മാത്രമല്ല നമ്മൾ ഈ കണ്ടുന്ന എല്ലാവിധത്തിലുള്ള സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അഡ്മിഷൻസിൻ്റെയും ഒരു പ്രധാന പരിമിതി എന്ന് പറയുന്നത് അതായത് ഒരു ഒരു പ്രത്യേക ക്ലാസ് പ്രത്യേക ഗ്രൂപ്പിന് പ്രയോജനകരമാവുന്നു എന്നുള്ളതാണ് അത് കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി അതങ്ങനെയാണ് സംഭവിക്കുക അതങ്ങനെ സംഭവിക്കും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് നമ്മളെ ഇതിനകത്ത് ഒരു വലിയ തരത്തിലുള്ള ഡീസെൻട്രലൈസേഷൻ ആവശ്യമാണ് എന്ന് ഒന്ന് പറയുന്നത് ഇപ്പൊ ഏത് അഡ്മിഷന്റെ കേസിലായാലും മെഡിക്കൽ മാത്രമല്ല ഏത് മേഖല കാരണം ഇതൊരു ഇന്ത്യ പോലുള്ള രാജ്യത്ത് നമുക്ക് എന്തിനേയും ഏതിനെയും മെറിറ്റ് ആൻഡ് കേപ്പബിലിറ്റി എന്നുള്ള ഒരു ഏക മാനദണ്ഡത്തിലേക്ക് ചുരുക്കാൻ കഴിയില്ല നമ്മുടെ ഭരണഘടനയാണ് അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ ഭാര ഭരണഘടന വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു രീതി തന്നെ ഏത് രീതിയിൽ വീക്കർ സെക്ഷൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും അതിന് പല പല സാധ്യതകള് ഭരണഘടന പരിശോധിക്കുകയും ഭരണഘടനയുടെ ഭാഗമാക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മളുടെ പല തരത്തിലത് വരുന്ന വരുന്നുണ്ട് ഇത് കേവലം റിസർവേഷൻ മാത്രമല്ല മറ്റ് പല തരത്തില് ആ ഒരു അക്കോമഡേഷനുള്ള സാധ്യതകൾ ഉറപ്പുവരുത്തിയിട്ടുള്ള ഒരു ഭരണഘടനയാണ് നമ്മുടെ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആ ഭരണഘടനാ മൂല്യങ്ങളുടെയും അതിന്റെ ഒരു ലാർജർ ഫിലോസഫിക്ക് അകത്ത് നിന്നുകൊണ്ട് വേണം ഈ കാര്യങ്ങളിലെല്ലാം നമ്മൾ നമ്മളുടെ നയം രൂപീകരിക്കുകയും അതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്സിലേക്ക് കടക്കുകയും ചെയ്യേണ്ടത് അവിടെയാണ് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചിരുന്നത് തമിഴ്നാട് ശക്തമായി ഉന്നയിക്കുന്ന ഫെഡറൽ തത്വങ്ങളെ ഈ രീതിയിൽ സംസ്ഥാന സർക്കാരുകൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ കൊടുക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ അടക്കം ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതിന് പിന്നിലുള്ള ഒരു യുക്തിയും അതാണ് ഈ വിദ്യാഭ്യാസ മേഖലയില് ദേശീയ തലത്തില് നമ്മള് കൊണ്ടുവരുന്ന ഏകീകരണങ്ങളില് പ്രാദേശികമായിട്ടുള്ള അസന്തുലിതാവസ്ഥയെ വലിയ രീതിയിൽ വളർത്തും എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാരുകൾക്ക് സ്വതന്ത്രമായി തന്നെ യൂണിവേഴ്സിറ്റികൾ തുടങ്ങാനും ഹയർ എജ്യൂക്കേഷൻ പോളിസികൾ ഉണ്ട് രൂപീകരിക്കാനും അവർക്ക് ആവശ്യമായ കോഴ്സുകൾ തുടങ്ങാനും ഒക്കെയുള്ള ഒരു സാധ്യത അവിടെ നിലനിർത്തിയതിന് പിന്നിൽ വിദ്യാഭ്യാസ മേഖലയെ അങ്ങനെ കൺകറൻറ്റ് എന്നുള്ള ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ തന്നെ ഇത്തരമൊരു ലോ ഉണ്ട് പക്ഷെ പ്രശ്നം സംഭവിച്ചത് പിന്നീട് ഇങ്ങോട്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു യൂണിറ്ററി സ്റ്റേറ്റ് ഫെഡറൽ കൺകറന്റ് ലിസ്റ്റില് പെടുന്ന കാര്യങ്ങളിൽ സെൻട്രൽ സ്റ്റേറ്റുമായിട്ട് ഉണ്ടായ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള കോൺഫ്ലിക്റ്റ് അത് സെൻട്രൽ ലിസ്റ്റിന് അനുകൂലമായിട്ട് പോകും എന്നുള്ള ഒരു ഡിബേറ്റ് നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടു വരികയും അത് ഏറെക്കുറെ അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യവും രാജ്യത്ത് രൂപപ്പെട്ടു വരുന്നു അതായത് ഏകകക്ഷി ഭരണം തുടങ്ങിയ രാഷ്ട്രീയ സാഹചര്യങ്ങളും രൂപപ്പെട്ടു വന്നപ്പോഴാണ് ഈ ഒരു ഫെഡറൽ തത്വവും അതിലത്തെ ഒരു ലാർജർ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഡൈല്യൂട്ട് ചെയ്യപ്പെട്ടത് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഏകീകരണങ്ങൾ ഇപ്പം ന്യൂ എജ്യൂക്കേഷൻ പോളിസി നമ്മുടെ മുമ്പിലുണ്ട് അതും ഈ ഒരു രീതിയിൽ ഒരു ഏകീകരണത്തിന്റെ സാധ്യതയാണ് പക്ഷെ വിദ്യാഭ്യാസം നമുക്കറിയാം ലോകത്ത് ഒരിടത്തും വിദ്യാഭ്യാസ മേഖലയിൽ ഇത്തരത്തിലുള്ള ഏകീകരണങ്ങളല്ല സംഭവിക്കുന്നത് ഹയർ എഡ്യൂക്കേഷൻ പ്രത്യേകിച്ചും ഓരോ യൂണിവേഴ്സിറ്റികളെയും പൂർണ്ണമായും ഓട്ടോണമിയുള്ള സ്ഥാപനങ്ങളായിട്ട് വിഭാവനം ചെയ്ത് തന്നെ ആ യൂണിവേഴ്സിറ്റി അഡ്രസ് ചെയ്യേണ്ട ഒരു സൊസൈറ്റിയെ സൊസൈറ്റിയുടെ എങ്ങനെ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് കൊണ്ടുവരാം എന്നുള്ള അന്വേഷണം ആണ് ആ യൂണിവേഴ്സിറ്റി നടത്തുന്നത് ഇപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമ്മളുടെ പ്രദേശത്തുള്ള യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റിയുടെ പരിധിയിലുള്ള ആളുകളുടെ വിദ്യാഭ്യാസ സാധ്യതകളെ ഏത് രീതിയിൽ അഡ്രസ് ചെയ്യാമെന്നുള്ളതാണ് നോക്കുന്നത് ഇവിടെ ഒരു യൂണിഫോമിറ്റി വരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം നമ്മൾ ശരിക്കും നമ്മളുടെ യൂണിവേഴ്സിറ്റികൾ അഡ്രസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്രാദേശികമായ അല്ലെങ്കിൽ ലോക്കൽ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ നീഡ്സിൽ നിന്ന് മാറിയിട്ട് നമ്മൾ മറ്റേ ഒരു ഒരു യൂണിഫോം ഒരു ദേശീയ തലത്തിൽ തീരുമാനിക്കപ്പെടുന്നതിന്റെ ഭാഗമായി മാറുന്നു എന്നുണ്ടെങ്കിൽ അത് കോഴ്സ് ഡിസൈൻ ചെയ്യുന്നത് മുതൽ ഡിഗ്രി അവാർഡ് ചെയ്യുന്നതിനടക്കം പരീക്ഷാ സംവിധാനത്തിലടക്കം ഇതെല്ലാം സ്വാധീനിക്കപ്പെടും അതുകൊണ്ട് നമുക്കറിയാം ലോകത്തെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിൽക്കുന്ന ഒരു രാജ്യത്തും ഗവൺമെന്റ് ഒരു പ്രത്യേക പോളിസിയുടെ ഭാഗമായിട്ട് യൂണിവേഴ്സിറ്റികളെ കൊണ്ടുവരാറില്ല റാദർ യൂണിവേഴ്സിറ്റികൾക്ക് അതിനു വേണ്ടിയുള്ള എല്ലാ ഓട്ടോണമിയും നൽകിയും അവർ തന്നെ കോഴ്സ് ഡിസൈൻ ചെയ്യും ഇപ്പം മുമ്പൊക്കെ അലിഗർ പോലെയുള്ള അല്ലെങ്കിൽ ജാമ്യ മിഡിയ പോലെയുള്ള ഡൽഹി യൂണിവേഴ്സിറ്റി പോലെയുള്ള വലിയ യൂണിവേഴ്സിറ്റികളിലൊക്കെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി അടക്കം ഇവർക്കെല്ലാം സ്വന്തമായി മെഡിക്കൽ കോളേജുകളുണ്ട് ഈ യൂണിവേഴ്സിറ്റികളാണ് ആ മെഡിക്കൽ കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ നടത്തിയിരുന്നത് അപ്പൊ അത് അത് യൂണിവേഴ്സിറ്റികൾ മുഴുവൻ എന്താണ് ഇതെല്ലാം കറപ്റ്റഡ് ആണ് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്കുള്ള ഒരു ഒരു കോക്കോൺ ഒരുതരം ഡിബേറ്റ് രൂപപ്പെടുത്തിയെടുക്കുകയും ആ ഡിസ്കോഴ്സിന്റെ ഭാഗമായിട്ട് ചില പുതിയ രീതിയിലുള്ള സംവിധാനങ്ങളെ ഡെജിറ്റിമൈസ് ചെയ്യാൻ ശ്രമിക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഏകീകരണങ്ങൾ ഉണ്ടായും ഇതുപോലെ ഒരു ലാർജർ പൊളിറ്റിക്സ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മൾ കാണുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ക്ലാസ് പ്രത്യേക ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആർ ദി റീസ് ഓഫ് ഓൾസ്റ്റ് മറുഭാഗത്ത് സോഷ്യലി എക്കണോമിക്കലി വീക്കർ ആയിട്ടുള്ള സെക്ഷൻസ് ഹിസ്റ്റോറിക്കലി ബാക്ക്വേഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇതിനകത്തേക്കുള്ള ആക്സസ് കൂടുതലായിട്ട് ലിമിറ്റ് ചെയ്യപ്പെടുകയാണ് അതാണ് നമ്മൾ ഇവിടെയൊക്കെ കാണുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ രാജ്യത്തെ ഒരു സോഷ്യൽ ജസ്റ്റിസിന്റെ വിഷയം ഒരു അക്കോമഡേഷന്റെ വിഷയം ഇൻക്ലൂസീവ്നെസിന്റെ വിഷയം ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി വേണം നമ്മൾ വിദ്യാഭ്യാസത്തെ കാണാൻ പ്രത്യേകിച്ച് പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തെ കാണാൻ ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ലാർജർ കോണ്ടെക്സ്റ്റിൽ ഇതിനെ സമീപിക്കേണ്ട ആവശ്യതയുണ്ട് സംസ്ഥാനങ്ങളുടെ വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ ഒക്കെ താല്പര്യങ്ങളും ആവശ്യങ്ങളും ഈ ഇതിന്റെ ഭാഗമായി പരിഗണിക്കപ്പെടേണ്ടത് തന്നെയാണ് എനിക്ക് തോന്നുന്നു രാജ്യത്ത് മാറി വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുകയും നമ്മൾ ഇതിൽ ഒരു പുനഃപരിശോധന നടത്തും എന്നുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് നമുക്കങ്ങനെ ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ കഴിയൂ തീർച്ചയായും ഒരു ചർച്ച രൂപപ്പെട്ടു വരും വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു കോൺട്രോവേഴ്സി കൂടി കാരണമാവുമെങ്കിൽ അതൊരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കും എന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായും ഈ ഈ കാര്യങ്ങളിലെല്ലാം ഒരു പുനപരിശോധന ആവശ്യമാണ് ഈ കേവലം ഇപ്പൊ നടന്ന ഈ പരീക്ഷയിൽ നടന്ന പരീക്ഷയുടെ സുതാര്യതയും വിശ്വാസ്യതയും മാത്രമല്ല പ്രശ്നം പരീക്ഷ ഇവിടെ ഒരു ലാർജർ ഫ്രെയിം തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ബൈറ്റ് അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നീറ്റ് പരീക്ഷയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഗ്രേസ് മാർക്ക് എന്തിനു കൊടുത്തു ഗ്രേസ് മാർക്ക് എങ്ങനെ കണക്കാക്കി പരീക്ഷയ്ക്ക് മുമ്പ് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു എങ്ങനെയാണ് അറുപത്തേഴ് കഴിഞ്ഞ വർഷം രണ്ട് കുട്ടികൾക്ക് മാത്രം മുഴുവൻ മാർക്ക് കിട്ടിയത് എങ്ങനെയാണ് അറുപത്തേഴ് കുട്ടികൾക്ക് പെട്ടെന്ന് മുഴുവൻ മാർക്കും കിട്ടുന്നത് എങ്ങനെയാണ് ചില പ്രത്യേക സെൻ്ററിലുള്ള ആളുകൾക്ക് കൂടുതൽ മാർക്ക് കിട്ടുന്നത് ഇങ്ങനെ സാങ്കേതികമായ കാര്യങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന പ്രശ്നമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെങ്കിൽ അതിനേക്കാൾ വ്യാപ്തിയുള്ള അതിനേക്കാൾ ജനാധിപത്യ ബോധത്തോടുകൂടി അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട പ്രശ്നങ്ങൾ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ടുണ്ട് അത് പരീക്ഷ എന്നതിനപ്പുറത്ത് കുറെക്കൂടെ സാമൂഹ്യവും രാഷ്ട്രീയവുമായ കാഴ്ചപ്പാടോടു കൂടി സമീപിക്കേണ്ട വിഷയങ്ങളാണ് അതിലേക്ക് കുറേ കുറെക്കൂടെ ശ്രദ്ധ ചെലുത്താൻ ഇക്കാര്യങ്ങൾ നേരത്തെ മുതൽ തന്നെ ഉന്നയിച്ചുകൊണ്ടിരുന്ന തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങളിലേക്ക് കൂടെ ശ്രദ്ധ പതിയാൻ ഒരു ഈ കോൺട്രവേഴ്സി കാരണമായേക്കാം സുപ്രീം കോടതിയിലൊക്കെ നടക്കുന്ന കേസുകളിൽ ഏത് വിധത്തിലാണ് ഇതിൻ്റെ ന്യായാന്യായങ്ങൾ വ്യവച്ഛേദിക്കപ്പെടുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം വളരെ നിന്ന് നീ ഡോക്ടർ സെബാസ്റ്റിൻ ഇൻസൈറ്റിൽ സംസാരിച്ചത് തന്നെ ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് കൂടെ പൂർത്തിയാവുന്നു മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു വെരി മച്ച്